ക്യാരറ്റും മാങ്ങയും വെച്ചിട്ടൊരു അച്ചാറുണ്ടാക്കിയാലോ ഇന്ന്. പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാ സദ്യയ്ക്കും ഉണ്ടായിരുന്ന ഒരു അച്ചാറായിരുന്നു ഈ ക്യാരറ്റും മാങ്ങയും വെച്ചിട്ടുള്ള അച്ചാറ്. നമുക്കുണ്ടാക്കി ഒത്തിരി ദിവസം സാധാരണ അച്ചാറ് പോലെ വെച്ചിരിക്കാൻ കൊള്ളത്തില്ല കേട്ടോ, പെട്ടെന്നത് ചീത്തയായിപ്പോൾ. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ മാങ്ങയുണ്ട്, പിന്നെ രണ്ട് ക്യാരറ്റും. നല്ല പുളിയുള്ള മാങ്ങ എടുക്കണം കേട്ടോ. ക്യാരറ്റിൻ്റെയും മാങ്ങയുടെയും തൊലിയെല്ലാം കളഞ്ഞ് കനം കുറച്ച് ഇതുപോലെ നീളത്തിലായിരുന്നു ഞാൻ എടുക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും മാങ്ങയും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. കൈ കൊണ്ടൊന്ന് തിരുമ്മി നന്നായിട്ട് ഉടച്ചിക്കണം എന്നൊന്നുമില്ല കേട്ടോ. സോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉപ്പും ഇതെല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ക്യാരറ്റും മാങ്ങയും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം വെക്കണം കേട്ടോ. കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും വെച്ചാലാണ് ഇതിനകത്തേക്ക് ഉപ്പൊക്കെ പിടിച്ച് വന്ന് ആ മാങ്ങയും ക്യാരറ്റും ഒക്കെ ഒന്ന് ഇച്ചിരി സോഫ്റ്റായിട്ട് വരുന്നത്. കാരണം നമ്മൾ ഒത്തിരി നേരം കുക്ക് ചെയ്തൊന്നും എടുക്കുന്നതല്ല. ഇവിടെ ഉപ്പെല്ലാം പറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ സാധാരണ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോഴേ അതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി അതും നീളത്തിൽ അരിഞ്ഞെടുത്താണ്, പിന്നെ മുളക് നമുക്ക് എന്തോരാണ് എരിവ് ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള പച്ചമുളക് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് കരിയേപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് മൂത്ത് വന്നൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയും ക്യാരറ്റും, ഉപ്പ് പരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയും ക്യാരറ്റും ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇച്ചിരി ഊറി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മാങ്ങ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരം ഞാൻ വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മാങ്ങയും ക്യാരറ്റും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് അതേസമയം ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഈ അച്ചാർ അധികം നാൾ ഇരിക്കത്തില്ല, പെട്ടെന്ന് കേടാവുമെന്ന് പറയുന്നത്. പച്ചമുളക് ചേർത്ത സ്ഥലത്ത് വേണമെങ്കിൽ കാന്താരിമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഈ അച്ചാറിന്. ഇത് നമുക്ക് ചെറു തീയിൽ ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ മാങ്ങയ്ക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മാങ്ങയ്ക്ക് ആവശ്യത്തിന് പുളി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വിനാഗിരി ഒന്നും ചേർത്തില്ല കേട്ടോ. പിന്നെ ചിലർ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി കടുക് വറുത്ത് പൊടിച്ചിടാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മളിത് അധികം ദിവസം കേടാകാതെ വെക്കാനും സാധാരണ അച്ചാർ പോലെ ഒത്തിരി നാൾ കേടാകാതെ ഇരിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.